പരിസേരും നിയമജ്ഞരും പിറുപിറുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ലൂക്ക 15:2. സ്നേഹം കൊണ്ട് മാനസാന്തരങ്ങൾ നൽകിയ ക്രിസ്തുവിൽ സ്നേഹിതരെ, മതിൽക്കെട്ടുകൾ ഒരോർമ്മപ്പെടുത്തലാണ്. എനിക്ക് എത്രമാത്രം എന്നിലേക്ക് ചുരുങ്ങിക്കൂടാം എന്ന ഓർമ്മപ്പെടുത്തൽ. മതിൽക്കെട്ടുകൾക്കുള്ളിലെ ഭവനത്തിൻ്റെ മുറിയുടെ മതിലുകൾ, അതിൽ വസിക്കുന്ന മനുഷ്യരുടെ മനസ്സിൻ്റെ മതിലുകൾ, പട്ടിക നീളുന്നുണ്ട്. ഒരു ഭൂമികുലുക്കത്തിൻ്റെ ആഘാതത്തിൽ തകർന്നടിയുന്ന മതിലുകൾക്ക് മീതെ ഒന്നിച്ചോടുന്ന ജനത്തിൻ്റെ ചിത്രം എത്ര ദയനീയവും ചിന്തോദ്ദീപകവുമാണ്. ഭൂമിയിലും മനസ്സിലും മതിൽ കെട്ടി മാറ്റി നിർത്താൻ ഇനിയും എനിക്ക് ഒരാൾ ഉണ്ടാവുക എന്നത് എന്നിലെ എനിക്ക് പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ വഴിതെറ്റുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ക്രിസ്തു ഭക്ഷണം പങ്കുവയ്ക്കുവാനും സൗഹൃദത്തിലാകാനും ശ്രമിക്കുന്നത് ജനം മതിൽക്കെട്ടുകൾക്ക് വെളിയിൽ നിർത്തിയിരുന്നവരെയൊക്കെയാണ്. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഗ്ലോബലൈസേഷൻ. ദ്വീപുകൾ സൃഷ്ടിക്കാനല്ല ക്രിസ്തു ആഗ്രഹിച്ചത്, ഭൂമി എന്ന ഒറ്റ ദ്വീപിൽ എല്ലാവരും ഉണ്ടായിരിക്കാൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.